നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാന പോലീസ് മേധാവിയായി പറഞ്ഞാൽ കേൾക്കുന്ന ആരെ നിയമിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് നന്നായി അറിയാം. അക്കാര്യത്തിൽ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിഞ്ഞ ഭരണകാലത്ത് ലോക്നാഥ് ബെഹ്റയെ എങ്ങനെ നിയമിച്ചെന്ന് മനസ്സിലാക്കിയാൽ മതി. സെൻകുമാർ എങ്ങോട്ട് പോയെന്ന് ചിന്തിച്ചാൽ മതി. പോലീസ് ഡ്രൈവറെ തല്ലിയ കേസിൽ വിജിലൻസ് ഡയറക്ടർ സുദേഷ് കുമാറിന്റെ മകൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് സർക്കാരിന്റെ അഭിപ്രായം തേടാനിരിക്കെയാണ് അടുത്ത പോലീസ് മേധാവി ആരെന്ന ചർച്ചകൾ സജീവമായത്. ക്രൈംബ്രാഞ്ച് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാൻ പോലീസ് മേധാവി ബെഹ്റ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണിത്. എന്നാൽ ക്രൈംബ്രാഞ്ച് മേധാവി എസ് ശ്രീജിത്ത് ഇക്കാര്യം മുഖ്യന്റെ കോർട്ടിലേക്ക് അടിച്ചിട്ടു. സർക്കാരും CPM ഏറെ അടുപ്പം പുലർത്തുന്ന ഉദ്യോഗസ്ഥനാണ് അഡീഷണൽ DGP ശ്രീജിത്ത്. അദ്ദേഹത്തിന്റെ തീരുമാനമെന്നാൽ സർക്കാരിന്റെ തീരുമാനമാണ്. പോലീസ് ഡ്രൈവറായ ഗവാസ്കറെ സുദേഷ് കുമാറിന്റെ മകൾ പരസ്യമായി കയ്യേറ്റം ചെയ്തുവെന്നാണ് കേസ്. ഇതിനെതിരെ സുദേഷ് കുമാറിന്റെ മകളും പരാതി നൽകിയിരുന്നു. സുദേഷ് കുമാറിന്റെ മകൾക്കെതിരെ കുറ്റപത്രം നൽകാമെന്നും എതിർപരാതിയിൽ കഴമ്പില്ലെന്നുമാണ് കേസന്വേഷണം നടത്തിയ SP പ്രകാശൻ കാണി വസ്തുതാ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ അനുയോജ്യ നടപടി സ്വീകരിക്കാൻ പോലീസ് മേധാവി നിർദ്ദേശിച്ചു. തുടർന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ അഭിപ്രായം തേടാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത്. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് സുദേഷ് കുമാറിന്റെ പേരും പരിഗണിക്കപ്പെട്ടതോടെയാണ് വിവാദങ്ങൾ വീണ്ടും തലപൊക്കി തുടങ്ങിയത്. സുദേഷ് കുമാർ കേസിൽ കുരുങ്ങിയാൽ ടോമിൻ ചെത്തച്ചങ്കരിയാവും അടുത്ത സംസ്ഥാന പോലീസ് മേധാവി. തീർച്ചയായും ബെഹ്റയെ പോലെ അൻസറിനെയുള്ള കുഞ്ഞാടായിരിക്കും തച്ചങ്കരി. കൈരളി ചാനൽ തുടങ്ങിയ കാലം മുതൽക്കേയുള്ള ബന്ധമാണ് പിണറായിയും തച്ചങ്കരിയും തമ്മിലുള്ളത്. സുദേഷ് കുമാർ മലയാളിയല്ല. അദ്ദേഹത്തിന് കേരളത്തിന്റെ സാഹചര്യങ്ങൾക്കൊത്ത് പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന ചിന്ത ഇപ്പോഴേ ഭരണകർത്താക്കൾക്കുണ്ട്. മാത്രവുമല്ല, സുദേഷ് കുമാറിന്റെ മകൾ തല്ലിയ ഡ്രൈവർ പോലീസ് അസോസിയേഷനിൽ അംഗമാണ്. പോലീസിലെ ദാസ്യവൃത്തിക്കെതിരെ നിരന്തരം ശബ്ദമുയർത്തുന്ന പാർട്ടിയാണ് CPM. അങ്ങനെയുള്ള ഒരു പാർട്ടി മുതലാളിത്ത മുഖമുള്ള ഒരു കുടുംബത്തിലെ നാഥനെ സംസ്ഥാന പോലീസ് മേധാവിയാക്കിയാൽ അത് CPMന് നാണക്കേടായി തീരും. ഇതിനെല്ലാം ഉപരിയായി തച്ചങ്കരിയുടെ സമ്മർദ്ദവും പിണറായിക്ക് മേലുണ്ട്. തച്ചങ്കരിക്കെതിരായ വരവിൽ കവിഞ്ഞ വരുമാന കേസ് കുത്തിപ്പൊക്കിക്കൊണ്ടുവരാൻ ശ്രമം നടക്കുന്നുണ്ടെങ്കിലും അത് വിജയിക്കാനുള്ള സാധ്യത കുറവാണ്. സുദേഷ് കുമാറിന് കേരളത്തിൽ സ്വാധീനം തീരെ കുറവാണ്. തച്ചങ്കരിയും സുദേഷ് കുമാറും തമ്മിലുള്ള തർക്കത്തിന്റെ ഫലമാണ് ഇരുവർക്കുമെതിരെയുള്ള കേസ് െന്ന് പോലീസിലെ ഉന്നതർ പറയുന്നു. അതിൽ തച്ചങ്കരി വിജയിക്കാനാണ് സാധ്യത. ചുരുക്കത്തിൽ, സുദേഷ് കുമാറിനെതിരായ നടപടിക്ക് സർക്കാർ അംഗീകാരം നൽകിയാൽ ജൂണിൽ ടോമിൻ ജെ തച്ചങ്കരി സംസ്ഥാന പോലീസ് മേധാവിയാകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.